നമസ്കാരം. കുപ്രസിദ്ധ ഭീകര സംഘടനയായ എൽ ടി ടി എ വീണ്ടും കൊണ്ടുവരുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ. തമിഴ് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്ന പേരിൽ ശ്രീലങ്കയിലും തമിഴ്നാട്ടിലും കർണാടകയിലും പ്രവർത്തിച്ചിരുന്ന ഭീകര സംഘടനയാണ് എൽ ടി ടി എ. 2009 ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം സംഘടനയുടെ നേതാവ് വേലുപ്പിള്ള പ്രഭാകരനെ ശ്രീലങ്കൻ സൈന്യം വധിച്ചു. അതോടെ ഛിന്നഭിന്നമായ സംഘടനയെ പുനഃസംഘടിപ്പിക്കാൻ പാകിസ്ഥാൻ ചാര സംഘടനകൾ ശ്രമിക്കുന്നതായാണ് വിവരം. ദക്ഷിണേന്ത്യയിൽ ഐ എസ് ഐയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ പാകിസ്ഥാൻ നേരത്തെ ശ്രീലങ്കയിലെ ഹൈക്കമ്മീഷനെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഈ ശ്രമം ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പൂർണ്ണമായും തകർത്തിരുന്നു. 1976 ആരംഭിച്ച സംഘടനയാണ് തമിഴ് ഈഴ വിടുതലൈ പുലകൾ അഥവാ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം. ഉമാ മഹേശ്വരനായിരുന്നു എൽ ടി ടി യുടെ ചെയർമാൻ. വേലുപ്പിള്ള പ്രഭാകരൻ സൈനിക കമാൻഡറായി. സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് 5 ഉന്നതതല സമിതിയും ഉണ്ടാക്കിയിരുന്നു. സ്വതന്ത്ര തമിഴ് ഈഴം എന്ന ലക്ഷ്യം നേടും വരെ പോരാടാൻ പുലികൾ പ്രതിജ്ഞയെടുത്തു. തമിഴ് ഈഴവാദത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ എൽ ടി ടി ഇ തയ്യാറായിരുന്നില്ല. ഈ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയാൽ തന്നെയും വിടുവെച്ച് കൊള്ളണമെന്നാണ് പ്രഭാകരൻ അണികളോട് നൽകിയ നിർദ്ദേശം. തമിഴ് സംഘത്തിന് നേതൃത്വം നൽകിയ യുവ നേതാവായിരുന്നു ഇരുമ്പുറൈ സ്വദേശി പൊൻ ശിവകുമാരൻ. 1974 ജാഫ്നയിൽ ഒരു ബാങ്ക് കൊള്ളയടിക്ക് ശ്രമിക്കുമ്പോൾ പോലീസ് പിടിയിലായ ശിവ സൈനൈഡ് ഗുളിക വിഴുങ്ങി. 17 വയസ്സിൽ ജീവൻ വെടിഞ്ഞ ശിവ ഈഴപ്പൂർ ഏടുകളിലെ ആദ്യ സൈനൈഡ് മരണചരിതനായി. ഇയാളിൽ നിന്നാണ് പ്രഭാകരൻ സൈനൈഡിന്റെ സാധ്യത തിരിച്ചറിയുന്നത്. തുടർന്ന് എൽ ഐ ടി നടത്തിയ പ്രധാന കൊലയാണ് 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിൽ വെച്ച് ചാവേർ ബോംബ് സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധിയുടേത്. എൽ ടി ടി ഇ അംഗമായ തേൻമൊഴി ഗായത്രി രാജരത്നം എന്ന സ്ത്രീയാണ് ആത്മഹത്യാ ബോംബേറായി രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തുന്നത്. രാജീവ് ഗാന്ധി വധത്തെ തുടർന്ന് എൽ ടി ടി ഇ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു. ഇന്ത്യയിൽ തമ്പടിച്ചിരുന്ന എൽ ടി ടി ഇ നേതാക്കളല്ല ശ്രീലങ്കയിലെ വന്യതാവളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. 1993 മെയ് 1 വടക്കൻ കൊളംബോയിൽ ഒരു മെയ് ദിന റാലിയിൽ പങ്കെടുക്കവേ ഒരു എൽ ടി ടി ഇ ചാവേർ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് രണസിംഗെ പ്രേമദാസ് ഉൾപ്പെടെ 18 കൊല്ലപ്പെട്ടു. പുലികൾ വധിച്ച രണ്ടാമത്തെ രാഷ്ട്രതലവനാണ് പ്രേമദാസ. തുടർന്ന് ഈ സംഘടനയ്ക്ക് ലെബനോൻ, സിറിയ, ലിബിയ എന്നിവിടങ്ങളിൽ പുലികൾക്ക് പരിശീലനം ലഭിച്ചിരുന്നു. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സഹായവും പരിശീലനവും പുലികൾക്ക് സഹായകമായി. 80 തുടക്കത്തിൽ റോഗിയുടെ കീഴിൽ പുലികൾക്ക് ഇന്ത്യയുടെ അറിവോടെ ആയുധ പരിശീലനവും നൽകി. 2000 ശേഷമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ എൽ ടി ടിക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ഇതോടെ എൽ ടി ടിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകൾ എല്ലാം ഇടിയുകയും ചെയ്തത്. തുടർന്ന് പ്രഭാകരന്റെ മരണം കൂടി കഴിഞ്ഞതോടെ എൽ ടി ടി ഇ എന്ന ഭീകര സംഘടനയെക്കുറിച്ച് പ്രത്യക്ഷത്തിൽ വാർത്തകളും വിവരങ്ങളും ഇല്ലായിരുന്നു. എങ്കിലും ഇടയ്ക്കൊക്കെ എൽ ടി ടി ഇ കുറിച്ചുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനൊക്കെ ശേഷം ഇപ്പോഴാണ് എൽ ടി ടി ഇ വീണ്ടും കൊണ്ടുവരുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.